നമസ്കാരം, റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സിയെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തിരികെ എത്തിക്കാൻ സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുണ്ടായിരുന്നു. മെസ്സിക്കും ബാഴ്സയിലേക്ക് തിരികെ വരാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ മെസ്സി തന്നെയാണ് പിന്നീട് അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയെ തിരഞ്ഞെടുത്തത്. എന്തെന്നാൽ ബാഴ്സലോണയിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന കാരണം. മാത്രമല്ല, സമ്മർദ്ദങ്ങൾ ഒന്നും ഇല്ലാതെ കളിക്കാൻ വേണ്ടി മെസ്സി യൂറോപ്പ് തന്നെ വിടാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ സമ്മറിൽ മെസ്സിയെ സൈൻ ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലെത്താൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം ലാലിഗ പ്രസിഡന്റായ ടബാസ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയും എഫ് എഫ് പി നിയന്ത്രണങ്ങളുമാണ് അതിന് തടസ്സമായതെന്ന് ടബാസ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കിക്ക് എന്ന മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു ലാലിഗ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സിയെ തിരിച്ചെത്തിക്കാൻ ബാഴ്സക്കും തിരിച്ചു വരാൻ ലയണൽ മെസ്സിക്കും ആഗ്രഹമുണ്ടായിരുന്നു. മെസ്സി ബാഴ്സയിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ തൊട്ടരികിലായിരുന്നു. പക്ഷേ ആഗ്രഹങ്ങൾ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് സാമ്പത്തിക പ്രശ്നങ്ങളുമായിരുന്നു. എന്നിരുന്നാലും മെസ്സി ബാഴ്സയിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അവിടെ ഒരു സാധ്യത ഞാൻ കണ്ടിരുന്നു. മെസ്സിക്ക് എഫ് സി ബാഴ്സലോണയിൽ വെച്ചുകൊണ്ട് വിരമിക്കാനായിരുന്നു ആഗ്രഹം. അക്കാര്യത്തിൽ എനിക്കുറപ്പുണ്ട്. ഇതാണ് ടബാസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി ദീർഘകാലം കളിച്ചിട്ടുള്ള താരമാണ് മെസ്സി. അദ്ദേഹം ഒരുപാട് കിരീടങ്ങളും പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. പിന്നീട് 2021 മെസ്സിക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം എഫ് സി ബാഴ്സലോണ വിട്ട് പി എസ് ജിയിലേക്ക് പോവേണ്ടി വന്നത്. ഇനിയിപ്പോൾ ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിലേക്ക് തിരികെ വരാനുള്ള സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ വീണ്ടും കാണാം.